ഇന്ത്യൻ മിസൈൽ പാകിസ്ഥാന്റെ മണ്ണിൽ പതിച്ചത് വിവാദം കെട്ടടങ്ങുകയല്ല അത് കൂടുതൽ ആളിപടരുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ ദിവസം മിയാൻ ചന്നു എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിലാണ് ഇന്ത്യയുടെ മിസൈൽ പതിച്ചത്. ഇതൊരു ആദ്യഘട്ടത്തിൽ ഇതൊരു അബദ്ധമാണ് എന്ന് ഇന്ത്യ പറയുകയും ഒപ്പം തന്നെ പാകിസ്ഥാൻ അതിനോട് അനുഭാവപൂർവ്വമായി അല്ലെങ്കിൽ ഈ തെറ്റിനെ ആവർത്തിക്കരുതെന്ന് പറയുകയും ഒക്കെ ചെയ്ത് ആ പ്രശ്നം കെട്ടടങ്ങിയതാണെങ്കിലും പിന്നീട് ഇത് മാധ്യമങ്ങൾ ഏറ്റെടുത്തോട് വിവാദം കൊടുമ്പിരി കൊള്ളുകയായിരുന്നു. പാകിസ്ഥാൻ ഇമ്രാനെതിരെ വലിയ പ്രതിഷേധം തന്നെ ഉയർന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇത് ഇന്ത്യ കരുതിക്കുട്ടി അയച്ചതാണ് എന്നൊരു വലിയ രീതിയിലുള്ളൊരു ആരോപണവും പാകിസ്ഥാന്റെ ഭാഗത്തുണ്ട്. പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു. ഇത് തങ്ങൾക്ക് പറ്റിയ ഒരു പിഴവാണ് എന്ന് ഇന്ത്യ പറയുകയും സംയുക്ത അന്വേഷണത്തിന് അതായത് പാകിസ്ഥാൻ ഇന്ത്യൻ ജനറൽ സംയുക്ത അന്വേഷണത്തിന് ഇന്ത്യ തയ്യാറാവുകയില്ല എന്ന് കൂടി വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് വീണ്ടും ചർച്ചയായിക്കൊണ്ടിരുന്നു. അവർ പറയുന്നത് ഇത് പാകിസ്ഥാനെ ലക്ഷ്യം വച്ചല്ല ഇന്ത്യ ഇത് അയച്ചത്. കാരണം പാകിസ്ഥാനെ ലക്ഷ്യം വെക്കേണ്ട ആവശ്യം ഇന്ത്യക്ക് ഇപ്പോഴില്ല. പകരം ചൈനയുടെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ പരീക്ഷിക്കാനാണ് ഇന്ത്യ ഇത് അയച്ചതെന്നാണ് പറയുന്നത്. കാരണം ചൈനയുടെ ഏറ്റവും പുതിയ ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ HQ-9 I2 മീഡിയം എയർ ഡിഫൻസ് സിസ്റ്റം, ഈ സിസ്റ്റം തന്നെയാണ് ഇന്ത്യൻ അതിർത്തികൾ ചൈന സ്ഥാപിച്ചിരിക്കുന്നത്. ഈ സിസ്റ്റമാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വാങ്ങുകയും ഇന്ത്യയുടെ അതിർത്തികൾ സ്ഥാപിക്കുകയും ചെയ്തത്. ഇതിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്നതിനായിട്ടാണ് ഇന്ത്യ ഒരു മിസൈൽ അയച്ചത്. ആ അയച്ച മിസൈൽ ബ്രഹ്മോസ് തന്നെയെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നു. പക്ഷേ ഇത് 124 കിലോമീറ്റർ ദൂരമാണ് മാത്രമാണ് പാകിസ്ഥാനോട് പറഞ്ഞത്. ആ ഈ ബ്രഹ്മോസിൻ്റെ പ്രത്യേകത അവരുടെ ഏറ്റവും ചെറിയ വേർഷൻ്റെ ദൂരപരിധി 800 കിലോമീറ്ററാണ്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ്. അത് എത്ര ദൂരപരിധിയിൽ പോകണമെന്ന് നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ നിയന്ത്രിച്ച് വിട്ടതാണ് എന്നാണ് പറയുന്നത്. ഏതായാലും പാകിസ്ഥാൻ്റെ മണ്ണിലൂടെ 3 മിനിറ്റ് 45 സെക്കൻഡ് നേരം ഈ മിസൈൽ പറന്നു എന്നും പുറത്ത് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു വലിയ റാലിയിൽ അഭിസംബോധന ചെയ്ത ഇമ്രാൻഖാൻ പറഞ്ഞത് തങ്ങൾ ആത്മസംയമനം പാലിച്ച് തങ്ങളുടെ ബലഹീനതയായി കാണരുതെന്നാണ്. ഇതിനോട് ചൈനയും പ്രതികരിച്ചിട്ടുണ്ട്. ചൈന പറയുന്നത് ഇന്ത്യക്ക് അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പട്ടാളത്തിൻ്റെ സാങ്കേതിക പിഴവാണ്, അത് പരിശോധിക്കേണ്ടതാണ്. അതായത് ഇന്ത്യയുടെ പട്ടാളത്തിന് പിഴവ് പറ്റുന്ന തരത്തിലേക്കാണ് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യകൾ എന്ന രീതിയിലാണ് ചൈന അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ലോകമാധ്യമങ്ങൾ പറയുന്നത് ചൈനയുടെ HQ-9 I2 മീഡിയം എയർ ഡിഫൻസ് സിസ്റ്റം അത് എത്രത്തോളം ശക്തമാണ് എന്ന് ഒന്ന് അളക്കുക മാത്രമായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യമെന്നാണ്. പക്ഷേ ഇന്ത്യ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യ പറഞ്ഞത് ഒറ്റക്കാര്യം മാത്രമാണ്, തങ്ങൾക്ക് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് മാത്രം പറഞ്ഞ് നിർത്തുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പാകിസ്ഥാനും ചൈനയിലുമൊക്കെ ഏറെ ചർച്ചയാകുന്നു. ഇത് ഏറ്റവും കൂടുതൽ നാണക്കേട് വരുത്തി വച്ചിരിക്കുന്നത് ചൈനയ്ക്കാണ്. കാരണം അവർ വലിയ രീതിയിൽ കൊട്ടിക്കോഷിച്ച് സ്ഥാപിച്ച ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്നു ഇന്ത്യയുടെ അതിർത്തികളിൽ ചൈന സ്ഥാപിച്ചിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ഇതേ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം തന്നെയാണ്. ഏതായാലും പാകിസ്ഥാനിൽ ഇന്ത്യയുടെ മിസൈൽ വീണതിനെ തുടർന്ന് പാകിസ്ഥാനിൽ ഒരു വലിയ പ്രക്ഷോഭം തന്നെ നടക്കുമ്പോൾ ചൈനയ്ക്ക് ഒരു വലിയ നാണക്കേടാണ് അത് സമ്മാനിച്ചിരിക്കുന്നത്. ഏതായാലും മിസൈൽ കഥ ഇവിടം കൊണ്ട് തീരുമെന്നും തോന്നുന്നില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.